സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻപത്തെ സഹോദരങ്ങൾ കഴിഞ്ഞ 30 ദിവസമായി നടത്തിവരുന്ന ധാർമ്മിക സമരത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഐക്യദാർഢ്യം കാണിക്കാൻ ഇവിടെ ചേർന്ന യോഗം നൽകുന്നത് ഏറ്റവും നല്ലൊരു സന്ദേശമാണ് എന്ന് വളരെയേറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞാൻ പറയട്ടെ. അഭിമന്യനായ നെറ്റോ പിതാവ്, മറ്റ് വൈദിക ശ്രേഷ്ഠ നൽകിയിട്ടുള്ള സന്ദേശം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി, കാരണം മുനമ്പം പേര് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള ഭിന്നിപ്പിൻ്റേതല്ല നമ്മുടെ ദൗത്യം, ഒന്നിപ്പിക്കലിൻ്റേതാണ്. ജനാധിപത്യ മതേതരത്വമാണ് നമ്മുടെ ലക്ഷ്യം. മതസൗഹാർദ്ദമാണ് കേരളത്തിൻ്റെ സൗരഭ്യം, കേരളത്തിൻ്റെ സമ്പത്ത്. ആ പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി പരിഹരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് മുനമ്പത്ത് പോയിരുന്നു. അവിടുത്തെ സഹോദരങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. വളരെ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ് അവിടെ നടത്തുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല ഇത്, മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നമാണ് അവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ അവകാശങ്ങളെ, അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ, അതിനു നേരെ ഭീഷണി ഉയർത്താൻ ആരെയും അനുവദിക്കാനാവില്ല. അങ്ങനെ ഭീഷണി ഉയർത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ അനീതിയാണ്, കടുത്ത ജനദ്രോഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ സമയം ഓരോരുത്തരും കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നിയമസഭയിലെ അംഗങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രസംഗം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ പരിധി വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെയുമല്ല ഈ കൂട്ടായ്മ, ഈ സന്ദേശം, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഈ മഹത്തായ ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ നടക്കുന്ന ഈ സമ്മേളനം നൽകുന്ന ആ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ, ധാർമ്മികതയുടെ സന്ദേശം കേരളത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമാണ്, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇവിടെ അഭിമന്യനായ നമ്മുടെ പോളി കാപ്സ് പിതാവ്, അദ്ദേഹം പ്രയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്, ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ഏത് പ്രശ്നമുണ്ടായാലും സമയോചിതമായി, സത്വരമായി ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം. ഈ പ്രശ്നം വളരെയേറെ നീണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല നിക്ഷിപ്ത താല്പര്യക്കാർക്കും മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളെങ്കിലും, വിഫലമായ ശ്രമങ്ങളാണെങ്കിലും അത് നടത്താൻ അവർക്ക് മുന്നോട്ട് വരാനേ. പക്ഷേ സമയോചിതമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, ഇനിയും ഒട്ടും വൈകരുത്. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. മറ്റൊന്നുമല്ല, അത് അവിടെ മുനമ്പത്ത് പോയ ഒരു അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത്. നീട്ടിക്കൊണ്ട് പോകരുത്. 28 വെച്ചു, അത് 22 മുൻകൂട്ടി നിശ്ചയിച്ചു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്നലെ സമരസമിതിക്കാരെ കണ്ടപ്പോൾ, ഞാൻ സമരസമിതിയുടെ പ്രവർത്തകരുമായി, അവർ വലിയ പ്രതീക്ഷയിലാണ്, വലിയൊരു ആശ്വാസത്തിലാണ്. പക്ഷെ സമരം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളതും
ഇന്നലെ ഞാൻ കത്തുമുഖാന്തരം അപേക്ഷിച്ചതും തെരഞ്ഞെടുപ്പ് അറിയതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമാണ്. കാരണം ഈ പ്രശ്നം ഒരു നിമിഷം വൈകിയാൽ, ഒരു ദിവസം വൈകിയാൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ സന്ദർഭം മുതലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിൽ ശുദ്ധമായ ജനമനസ്സിനെ അശുദ്ധമാക്കാനുള്ള, വർഗീയതയുടെ അശുദ്ധി പരത്തി നാശമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ നമ്മുടെ പക്വമായ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒട്ടും വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പ്രശ്നത്തിന്റെ അതീവ ഗൗരവപൂർണമായ അവസ്ഥ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് യാതൊരു സംശയമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ സർവകക്ഷി യോഗം നടത്തുന്നതിന് അനുമതി നൽകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. കാരണം അതിനോട് കാത്തിരിക്കാൻ, കാരണം തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ വന്നാൽ പരിഹാരം ഉണ്ടാക്കേണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ അന്തരീക്ഷം വെച്ചുകൊണ്ട്, ആ സാഹചര്യം വെച്ചുകൊണ്ട് നീണ്ടുപോകുന്നതിൽ പരമാപരമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് അതീവ അതിനർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ സാഹചര്യം ബോധ്യപ്പെടുത്തിയാൽ സംസ്ഥാന സർക്കാർ നടത്താൻ സാധിക്കും. മാധ്യമങ്ങളിൽ കണ്ടത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഉന്നതതല യോഗം വിളിക്കും എന്നാണ്. ഉന്നതതല യോഗം വിളിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാന ഭരണാധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മാത്രമേ വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ വിനീതമായ അഭിപ്രായം, ഇന്നലെയും ആവശ്യപ്പെട്ടത് ഇവിടെ നേരത്തെ UNHC സൂചിപ്പിച്ചതുപോലെ ഒരു സർവകക്ഷി യോഗം അടിയന്തരമായി വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ആ സർവകക്ഷി യോഗത്തിലേക്ക് നമുക്ക് ഈ ഉന്നത യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ക്ഷണിക്കാം. അതോടൊപ്പം തന്നെ സമരസമിതിയുടെ പ്രവർത്തകരെയും പ്രതിനിധികളെയും ക്ഷണിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ പോകുന്നത് ഉചിതമല്ലല്ലോ. അവരെയും ക്ഷണിക്കണം. മറ്റ് ബന്ധപ്പെട്ട ആരെ ക്ഷണിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ, അവധി തീരുമാനിക്കാം. സർക്കാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്. കാരണം ഈ പ്രശ്നത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ വലിച്ചഴയ്ക്കപ്പെട്ട ഒരു പേര് അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പേര് വഖഫിന്റെ പേരാണല്ലോ. സംസ്ഥാന വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നതാണ്. അതാത് കാലത്ത് വരുന്ന സർക്കാരുകളാണ് വഖഫ് ബോർഡിനെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന തീർച്ചയായും അവർ ഏത് ആണെങ്കിലും അതാത് കാലത്തെ വഖഫ് ബോർഡിൽ അവർക്ക് സ്വാധീനമുണ്ട്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ വഖഫ് ബോർഡിനെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിലൊരു വർഗീയതയുടെ പ്രശ്നമില്ല. എനിക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ മുസ്ലിം സംഘടനകൾ, ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, അവരൊക്കെ നേരത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്തു. പ്രശ്നത്തിൽ മുനമ്പത്തെ സഹോദരന്മാരോടൊപ്പമാണ് സമരത്തിൽ ഏർപ്പെട്ട, സമരം ചെയ്യാൻ നിർബന്ധിതരായ ആ സഹോദരന്മാരുടെ ഒപ്പമാണ് എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അവരതിലൊന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവകാശവാദങ്ങൾ അവർ അവകാശവാദത്തിലൊന്നും അവർ പിന്തിരിയണം. തന്നെയുമല്ല, ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട മറ്റു ചില വാർത്തകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതായി കാണുന്നു. സമാധാന അന്തരീക്ഷം കലക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പുകൾ ഏതൊരു പ്രശ്നവും പഠിക്കാതെ, ആലോചിക്കാതെ, അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാതെ, അവരുടെ ന്യായവാദങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ വകുപ്പ് ബോർഡിന്
കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുക. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇതിന്റെ അതീവ ഗൗരവ സ്വഭാവം ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി തന്നെ, കാരണം 12 എന്ന് പറയുമ്പോൾ 10 ദിവസം കൂടി കാത്തിരിക്കണം. അതുവരെ കാത്തിരിക്കുക എന്നുള്ളത് അവിടുത്തെ കാര്യങ്ങൾ, ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ വശങ്ങൾ വിലയിരുത്തുന്ന ആർക്കും സമ്മതിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടണം. അത് ഉന്നതതല യോഗം എന്ന് പറയുമ്പോൾ ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നവരും അവരുൾപ്പെടെയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ട്, സമരസമിതിയുടെ പ്രതിനിധികളെ കൂടി ചേർത്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം എത്രയും പെട്ടെന്ന് ചേരുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഏച്ചു കിട്ടിയ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഒട്ടും പരിഹാരമല്ല എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, തറയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുമായി പോയാൽ ഇവിടെ നിൽക്കില്ല. നാം ഒട്ടും ആഗ്രഹിക്കാത്ത തരങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മോശമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ കേരളം പരിപക്വമാണ്. ഞാൻ ഇപ്പോഴും ആദരവോടെ കാണുന്നു. ബാബറി മസ്ജിദ് ഒരിക്കലും തകർക്കാൻ പാടില്ലാത്തതാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദരണീയനായ നേതാവ് ശിഹാബ് തങ്ങൾ കാണിച്ച ഒരു പക്വതയുണ്ട്, ഒരു സമചിത്തതയുണ്ട്. അന്ന് അദ്ദേഹവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സ്വീകരിച്ച നിലപാടാണ് കേരളത്തെ ഒരു വലിയ സംഘർഷത്തിൽ നിന്നും രക്ഷിച്ചെടുത്തത് എന്ന് വൈകാരികമായ ഒരു അന്തരീക്ഷം വളർന്നു വരാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിൽ അതില്ലാതെ സമചിത്തതയോടെ കേരളത്തിന് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കളമൊരുക്കിയത് മൺമറഞ്ഞു പോയ എന്നുള്ളത് ഞാൻ ആദരവോടുകൂടി ഈ അവസരത്തിൽ ഞാനീ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ സഭാ നേതാക്കന്മാരും സഭാ പിതാക്കന്മാരും മറ്റു ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും രാഷ്ട്രീയ സമൂഹത്തിൽപ്പെട്ട അംഗനിരായ സ്വാമികളുടെ സാന്നിധ്യം ഞാനിവിടെ കാണുന്നു. ശ്രീ ബഷീറിന്റെ സാന്നിധ്യം വളരെയേറെ സംതൃപ്തി നൽകുന്നു. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരത്തെ ഈ കൂട്ടായ്മ കേരളത്തിനുള്ള ഏറ്റവും നല്ല സന്ദേശമായി മാറും എന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്റെ മനസ്സിന് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിൽ അയവ് വന്നിരിക്കുകയാണ്.